പോലീസ് ഉദ്യോഗം ഉപേക്ഷിച്ച് വൈദിക ജീവിതം തെരഞ്ഞെടുത്ത തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ സെബാസ്റ്റ്യൻ മുട്ടത്തുപാറയുടെ ദൈവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പോലീസുകാരുടെ സുഹൃത്തും ഉപദേശകനും വിശ്വാസ സമൂഹത്തിന്റെ എല്ലാമെല്ലാമായി മാറുന്ന ഈ വൈദികൻ കേരള സഭയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവും കൂടിയാണ്. കർക്കശക്കാരനായ പോലീസുകാരൻ നാട്ടുകാരുടെയും ഇടവകക്കാരുടെയും പോലീസ് അച്ഛനായി മാറിയ സംഭവബഹുലമായ വഴിത്തിരിവിന്റെ നേർചിത്രം ഷെക്കീന ചർച്ച് ബീർച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പോലീസ് സേനയിലെ ഏതൊരു റാങ്കിനേക്കാൾ ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് ഒരു ഇടവ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. 21-ാമത്തെ വയസ്സിലാണ് സെബാസ്റ്റ്യൻ മുട്ടത്തുപാറ പോലീസിൽ ചേരുന്നത്. ട്രെയിനിങ് ഉൾപ്പെടെ 6 വർഷം പോലീസായി സേവനം ചെയ്തു. പോലീസ് ട്രെയിനിങ് വൈദികനായപ്പോൾ ഫാദർ സെബാസ്റ്റ്യനെ ഒത്തിരിയേറെ സഹായിച്ചു. ഞാൻ 96 ജൂണിലാണ് സെമിനാരിൽ പ്രവേശിച്ചത്. അത് കഴിഞ്ഞ് 99-ലാണ് റിസൈൻ ചെയ്യുന്നത്. ജൂൺ 18-ാം തീയതിയാണ് സെമിനാരിയിൽ ചേരുന്നത്. ജൂൺ 15 വരെ ഞാൻ ജോലി തന്നെയായിരുന്നു. 13 ദിവസമാണ് എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ആപ്പ് കിട്ടിയത്. 3 ദിവസം കൊണ്ടാണ് ഞാൻ അതിൻ്റെ വേണ്ട പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയത്. ഞാൻ ജോലി രാജിവെച്ച് സെമിനാരിൽ ചേരാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. എന്നാൽ വലിയമറ്റം പിതാവ് നിർബന്ധപൂർവം ജോലി തൽക്കാലം രാജിവെക്കേണ്ട, ലീവിൽ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ജോലി രാജിവെക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം തിരുവസ്ത്രം കാസക്ക് ധരിക്കുന്ന സമയത്താണ് ഞാൻ ജോലി രാജിവെച്ചത്. ദുശീലങ്ങൾ, എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന മദ്യപാനം, പുകവലി, ചീട്ടുകളി, ഈ 3 ദുശീലങ്ങളുമേലും ഞാൻ വിജയം നേടിയായിരുന്നു. ഏതാണ്ട് 1 വർഷമായിട്ട് ഞാൻ ഒരു ആത്മീയ ജീവിതം, പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു നവീകരണ ജീവിതം, ഒന്നിലേറെ ധ്യാനങ്ങൾ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ, അതുപോലെ കുളത്തുവയലിലെ ധ്യാനകേന്ദ്രത്തിൽ, അങ്ങനെ ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനം കൂടുകയും നവീകരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ പ്രാർത്ഥനയുടെ സമയത്ത്, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ബൈബിൾ വായനയുടെ സമയത്തിൽ എനിക്ക് വിശ്വാസം ഉദിച്ചതും ഒപ്പം എനിക്ക് ദൈവവിളി ലഭിച്ചതും. സെബാസ്റ്റ്യന്റെ ഒപ്പം അന്ന് സേവനം ചെയ്തിരുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരും ഇന്ന് DYSP റാങ്കിലാണ്. എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്നവരിൽ പകുതിയോളം പേര് SI റാങ്ക് വരെയാണ് മിക്കവരും എത്തിയത്. ചിലരൊക്കെ പിന്നെ DYSP റാങ്കിൽ റിട്ടയർഡായി, ചിലരെല്ലാം SI റാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി പലരും പല ഡിപ്പാർട്ട്മെൻറ്റിൽ മാറിപ്പോയവരും ഉണ്ട്. അങ്ങനെ അവർ ഭൂരിപക്ഷം പേരും സർവീസിൽ നിന്ന് വിരമിച്ചു. എന്നാൽ 1% കുറച്ച് പേര് ഇപ്പോഴും ബാക്കി, അതിനകത്തെ ജൂനിയേഴ്സ് ആയവർ ഇപ്പോഴും ഡ്യൂട്ടിയിൽ തുടരുകയാണ്. ഞാൻ KIP 4th Battalion ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടിയത് KIP 4th ഫോർത്തിൽ ഏതാണ്ട് 2 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോലീസായി സേവനം ചെയ്യാൻ ആരംഭിച്ചത്. സെമിനാരിയിൽ ചേരുന്ന കാര്യം സഹപ്രവർത്തകരായ പോലീസുകാരോട് പങ്കുവച്ചപ്പോൾ കൂടുതൽ പേരും പരിഹാസ ചിന്തയോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററും പോലീസുകാരനുമായ ഒരു വ്യക്തിയുടെ പിന്തുണയും പ്രോത്സാഹനവും തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കപ്പൂച്ചൻ വൈദികനാകാനായിരുന്നു സെബാസ്റ്റ്യന്റെ മനസ്സിലെ ആഗ്രഹം. എന്നാൽ താൻ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് ടൗൺ പള്ളി വികാരിയുടെ നിർദ്ദേശം അദ്ദേഹത്തെ ഒരു രൂപതാ വൈദികനാകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. പോലീസുകാർ പൊതുവേ കൂട്ടുകാരും പോലീസുകാരും ഒരു പരിഹാസ ചിന്തയായിരുന്നു. പക്ഷെ അതിനകത്ത് വളരെ വ്യത്യസ്തനായ ഒരാളുടെ വലിയ പിന്തുണ എനിക്ക് ലഭിച്ചു. അതിപ്പം കാരിപ്പള്ളി എന്ന് പറഞ്ഞ ദേശത്തുള്ള അവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ ദീർഘകാലം ഹെഡ്മാസ്റ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബേബി ജോസ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ഈ ആഗ്രഹം ആദ്യമായിട്ട് പോലീസ് സേനയിൽ അദ്ദേഹത്തോടാണ് പറഞ്ഞത്. അദ്ദേഹം വളരെയേറെ പ്രോത്സാഹനമാണ് എനിക്ക് അതിന് നൽകിയത്. ദൈവവിളി, എൻ്റെ ഹൃദയത്തിൽ ദൈവവിളി എന്ന ആശയം ഉദിച്ചപ്പോൾ ഒരു കപ്പൂച്ചൻ വൈദികനാകണമെന്നായിരുന്നു എൻ്റെ ഹൃദയ അഭിലാഷം. എന്നാൽ ഞാൻ ഈ ആഗ്രഹം കാസർഗോഡ്, അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാസർഗോഡിലെ ടൗൺ പള്ളി വികാരി അച്ഛനെ, കുര്യാക്കോസ് വെട്ടുവഴി അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, രൂപതയ്ക്ക് വേണ്ടി ചേർന്നാൽ മതി, രൂപത വൈദികനാകുന്നതാണ് കൂടുതൽ സേവനം ചെയ്യാനും ജനങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യാനൊക്കെ അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇടവ വൈദികനാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിർബന്ധത്തിനും കൂടി വഴങ്ങിയാണ് ഞാൻ രൂപതയ്ക്ക് വേണ്ടി ചേരുന്നത്. എനിക്ക് വിശ്വാസം യേശു കർത്താവ് ദൈവമാണെന്നുള്ള, ദൈവപുത്രനാണെന്നുള്ള, രക്ഷകനാണെന്നുള്ള വിശ്വാസം എന്നിൽ ജനിച്ചു. ആ വിശ്വാസത്തോടൊപ്പം എനിക്ക് ദൈവവിളിയും ലഭിച്ചു എന്നുള്ളതാണ്. 27-ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന സെബാസ്റ്റ്യന് മൈനർ സെമിനാരിയിൽ 1 വർഷവും ഫിലോസഫി 2 വർഷവും തിയോളജിയിൽ 3.5 വർഷവും അടക്കം മൊത്തം 6.5 വർഷം കൊണ്ട് ബ്രദർ സെബാസ്റ്റ്യൻ വൈദികനായി. 2002 ഡിസംബർ 31 അന്നത്തെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമ്മന്റെ പിതാവാണ് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് ബ്രദർ സെബാസ്റ്റ്യന് തിരുപ്പട്ടം നൽകിയത്.
സെബാസ്റ്റിനുള്ള ദൈവവിളി തിരിച്ചറിഞ്ഞ് സെമിനാരി സ്വീകരിക്കുകയും പരിശീലനത്തിന് ശേഷം 2002 പുരോഹിത്യ പട്ടം നൽകി വൈദികനായി ഉയർത്തുവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ ദൗത്യ നിർവഹണത്തിൽ സെബാസ്റ്റ്യൻ വിജയിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ ജീവിച്ച അനേക കാര്യങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ശുശ്രൂഷ ചെയ്ത കാര്യം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതിന് സെബാസ്റ്റ്യൻ തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായിട്ട് സെബാസ്റ്റ്യൻ്റെ പരിശ്രമം വഴിയായിട്ട് ധാരാളം ഭവനരഹിതർക്ക് വീട് കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമായിരിക്കുന്ന ഒത്തിരി പേരെ രക്ഷിച്ച് കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. 10 മക്കളും അപ്പനും അടങ്ങിയ കുടുംബമായിരുന്നു സെബാസ്റ്റ്യൻ്റേത്. സെമിനാരിയിൽ ചേരുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ ആരും പിന്തുണയ്ക്കുകയോ പ്രോത്സാഹനം നൽകുകയോ ചെയ്തില്ല. വീട്ടിൽ നിന്ന് പ്രോത്സാഹനപരമായ ആരുടെയും ഒരു പിന്തുണ ലഭിച്ചില്ല. എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയും പിന്തിരിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. എന്നാൽ പിന്നീട് സെമിനാരി പരിശീലന ഘട്ടം അങ്ങോട്ട് പിന്നിട്ടപ്പോഴും അതുപോലെ പൗരോഹിത്യം സ്വീകരിച്ച ശേഷവും കുടുംബാംഗങ്ങളെല്ലാവരും വളരെ സ്നേഹപൂർവ്വവും വളരെ പ്രോത്സാഹനപരമായിട്ടും പോകുന്നത്. ഫാദർ സെബാസ്റ്റ്യൻ വൈദികനായിട്ട് 20 വർഷം പിന്നിടുകയാണ്. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ദിവസവും വരുന്നത്. പോലീസ് ജീവിതം ഉപേക്ഷിച്ചതിൽ നിരാശയോ വിഷമമോ ഉണ്ടായിട്ടില്ലെന്നും ഒരിക്കൽ പോലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ പറയുന്നു. ദൈവവിളി സ്വീകരിച്ച് സെമിനാരിയിൽ ഫോർമേഷൻ നടത്തുകയും അത് കഴിഞ്ഞ് തിരുപ്പട്ടേറ്റ് വിവിധ ഇടവുകളിലൂടെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുമ്പോഴും എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ പറ്റും, ഒരിക്കലും ഇത് ഞാൻ എടുത്ത തീരുമാനം ഒരു മോശമായ തീരുമാനം അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത തീരുമാനമാണെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കി നിരാശപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് വളരെയേറെ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവജനത്തെ സ്നേഹിക്കുവാനും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. വൈദികനായതിനു ശേഷവും തന്റെ കൂടെ സേവനം ചെയ്തിരുന്ന പോലീസുകാരുമായി നല്ല സൗഹൃദം തുടരാൻ സാധിച്ചുവെന്നും അവരുടെ സൗഹൃദ കൂട്ടായ്മകളിൽ തന്നെ ഗസ്റ്റായി വിളിച്ചിട്ടുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ പങ്കുവയ്ക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ എന്നോട് ബന്ധപ്പെടുകയും അവരുടെ ഗ്യാതറിങ്ങളിൽ ട്രെയിനിങ് ബാച്ചിലെ ഗ്യാതറിങ്ങിൽ പോലും അവരെന്നെ ക്ഷണിക്കുകയും അതിന്റെ പ്രധാന ഗസ്റ്റായിട്ട് തന്നെ അവർ എപ്പോഴും എന്നെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എന്നെയാണ് അവർ പലപ്പോഴും സമീപിക്കുന്നത്. അവരുടെ പല ആവശ്യങ്ങൾക്കും എന്നെയാണ് സമീപിക്കാറുള്ളത്. അതുകൊണ്ട് അവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കേരള സഭയിലെ വിവിധ ഇടവക രൂപത തലത്തിലുള്ള ധ്യാനങ്ങളും ഫാദർ സെബാസ്റ്റ്യൻ നയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ആഴപ്പെട്ട വിശുദ്ധമായ വൈദിക ജീവിതം നയിക്കുന്ന ഫാദർ സെബാസ്റ്റ്യന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ജോസഫ് ആംലാനിയും മുൻ മെത്രാപ്പൊലിത്തമാരായ മാർ ജോർജ് ആലക്കാട്ടും മാർ ജോർജ് വലിയമുറ്റവും അതിരൂപതയിലെ വൈദിക സമൂഹവും ഒപ്പമുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ മാങ്ങോട് ഇടവക വികാരിയായി സേവനം ചെയ്തു വരികയാണ് ഫാദർ സെബാസ്റ്റ്യൻ ഇപ്പോൾ.